കേരളത്തിൽ അങ്ങേക്കൊക്കെ വോട്ട് ചെയ്ത ആളുകളാണ് സാർ തെരുവിലിറങ്ങിയിരിക്കുന്നത്. നിങ്ങൾക്കെതിരെ ഒരു സമരം ചെയ്യുമ്പോൾ, നിങ്ങൾക്കെതിരെ ഒരു സമരം വരുമ്പോൾ, വിയോജിപ്പ് പ്രകടിപ്പിക്കുമ്പോൾ അവരൊക്കെ തീവ്രവാദികളാകുന്നുണ്ടെങ്കിൽ അത് ഒരു പ്രത്യേകതരം ജനാധിപത്യമാണ്. അത് നിങ്ങൾക്കൊക്കെ ഈ ജനാധിപത്യപരമായിട്ടുള്ള സമരങ്ങളോടും മറ്റുമൊക്കെയുള്ള ഒരു ഒരു അസഹിഷ്ണുതയുണ്ടല്ലോ. എല്ലാവർക്കും നമസ്കാരം. കേരളയിലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇടതുപക്ഷം സ്വീകരിക്കുന്ന നയനിലപാടുകൾ, സമീപനങ്ങൾ, ആളുകളോടെടുക്കുന്ന സമീപനങ്ങൾ ഉൾപ്പെടെ വലിയ പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ കൗണ്ടർ പോയിന്റിൽ പങ്കെടുത്തത് ജെയ്ക്ക് സി തോമസ് ആണ്. വ്യക്തമായ ചോദ്യങ്ങൾക്കുള്ള കൃത്യമായ ഉത്തരങ്ങൾ ഇല്ലാത്തതുകൊണ്ട് ജെയ്ക്കിനെ ബലിയാടാക്കിയതാണ് ഇവരെല്ലാവരും കൂടി ഇന്ന് ആ ചർച്ചകളുടെ സകലമായ ആളുകൾക്കും മനസ്സിലാകും. കാരണം ഇവരുടെ അപ്പോൾ മുഖ്യമന്ത്രി ഒരു കാര്യം പറയുന്നു, മന്ത്രി സജി ചെറിയാൻ വേറൊരു കാര്യം പറയുന്നു, ജയിക്ക് ഇന്നലെ വന്ന് വേറൊരു കാര്യം പറയുന്നു, കേരളയിലെ എം ഡി പറയുന്നത് മറ്റൊരു കാര്യം. ഇങ്ങനെയുള്ള വളരെ വലിയ രീതിയിലുള്ള വൈരുദ്ധ്യമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ ചോദ്യങ്ങൾക്ക് ഉത്തരം ഉണ്ടാവില്ല, അതിനാരും കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഏതായാലും കൗണ്ടർ പോയിന്റിന്റെ ഒരു ഭാഗം കേട്ടതിന് ശേഷം മന്ത്രി സജി ചെറിയാൻ ഉൾപ്പെടെയുള്ള ആളുകൾ നിരന്തരമായി ജനങ്ങൾക്ക് നേരെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഭീഷണിയെക്കുറിച്ച്, ഇവരുടെ ഈ ധാർഷ്ട്യത്തിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ അത് പറയാണ്ട് പോകാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് ഏതായാലും കൗണ്ടർ പോയിന്റിന്റെ ഒരു ഭാഗം കേൾക്കാം, എന്നിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോ കേരളയിലെ എം ഡിയുടെ പൂർണ്ണമായ പ്രതികരണം ഞാൻ കണ്ടിട്ടില്ല. അത് കണ്ടതിന് ശേഷം അതിന്റെ മറുപടി നിങ്ങളുടെ ബോധ്യം എന്താണ്? ഈ കേരള പദ്ധതിയുമായി ബന്ധപ്പെട്ട് ബഫർ സോൺ ഉണ്ടോ? അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണല്ലോ. ദേശീയപാതയുടെ പാക്കേജുമായി താങ്കൾ താരതമ്യം ചെയ്യുകയും ചെയ്തു. അപ്പോൾ ബഫർ സോൺ എന്ന രീതിയിൽ ഏറ്റെടുക്കുന്ന സ്ഥലത്തിന് പുറമെ മറ്റ് മേഖലകളിലേക്ക് കൂടി, അതായത് 5 മീറ്റർ പൂർണ്ണ നിയന്ത്രണം, അതിനപ്പുറത്തേക്ക് 10 മീറ്റർ വരെ നിർമ്മാണത്തിന് പ്രത്യേക അനുമതി തേടേണ്ട അത്ര ബഫർ സോൺ ഈ കേരളയിൽ ഉണ്ടോ? സിൽവർ ലൈൻ ഉണ്ടോ? ഞാൻ പറഞ്ഞുകൊള്ളട്ടെ, അത് കേരളയിലെ എം ഡി വിശദീകരിച്ചല്ലോ, നമ്മളുടെ മുമ്പിൽ അതുണ്ട്. മന്ത്രി പറഞ്ഞത് നമ്മുടെ മുന്നിലുണ്ട്. ചോദ്യത്തിന്റെ ആദ്യ ഘട്ടത്തിൽ ചൂണ്ടിക്കാണിച്ചു. മന്ത്രി പറഞ്ഞത് നമ്മുടെ മുന്നിലുണ്ട്. മന്ത്രി പറഞ്ഞ എന്താണെന്ന് അറിയാമോ? ഡി പി ആർ ഞാൻ വിശദമായി പഠിച്ചതാണ്, ബഫർ സോൺ 1 മീറ്റർ പോലും ഇല്ല എന്നാണ് മന്ത്രി മന്ത്രി പറയുകയാണ്. നിങ്ങളിത് പഠിച്ചിട്ട് സംസാരിക്കൂ. ഞാൻ ഡി പി ആർ പഠിച്ചിട്ടാണ് വരുന്നത്. 1 മീറ്റർ പോലും ബഫർ. ജയിക്കിന് ഇതിനൊന്നും മറുപടി ഉണ്ടാവില്ല. അതിന് ജയിക്കിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളുടെ ആളുകൾ എടുക്കുന്ന നിലപാടുകളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു തരത്തിലുമുള്ള വ്യക്തതയും കാര്യവുമില്ല. ഇതിന്റെയൊക്കെ അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇടതുപക്ഷത്തിന്റെ ആളുകൾക്ക് ജനങ്ങളെ അഭിസംബോധന ചെയ്യാൻ അറിയില്ല. എത്രയൊക്കെ തന്നെ ജനാധിപത്യവാദം പറഞ്ഞാലും ഉള്ളിൽ കിടക്കുന്ന കൂറകൾ തള്ളി പുറത്തു വരുമെന്ന് പറയുന്നത് പോലെ ആ ഏകാധിപത്യ സ്വഭാവത്തിന്റെ ചില എലമെന്റുകൾ മുഖ്യമന്ത്രി ഉൾപ്പെടെ, മന്ത്രി സജി ചെറിയാൻ ഉൾപ്പെടെ ഈ 2-3 ദിവസങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്നത് ജനങ്ങളോടുള്ള പരസ്യമായിട്ടുള്ള ഭീഷണിയല്ലേ? മുഖ്യമന്ത്രി ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞതിന്റെ ഒരു ക്ലിപ്പിംഗ് നമുക്ക് കേൾക്കാം. വിപുലമായി ഞങ്ങൾ ഈ പദ്ധതിയുമായി ജനങ്ങളിലേക്ക് തന്നെ ഇറങ്ങാൻ തന്നെയാണ് പോകുന്നത്. നമുക്ക് എന്താണ് നാടിന്റെ വികാരം എന്ന് കൃത്യമായി അതിലൂടെ മനസ്സിലാക്കാനാവും. ചില ചില ബോംബോളികൾ നടത്തുന്നവരോട് ഞങ്ങൾ ഒന്നേ പറയാനുള്ളൂ, ആ പിപ്പടി വിദ്യയൊന്നും ഇങ്ങോട്ട് വേണ്ട കേട്ടോ. ഈ ചെപ്പടി വിദ്യ ഒന്നും ഇങ്ങോട്ട് വേണ്ട, പിപ്പിടി വിദ്യ ഒന്നും ഇങ്ങോട്ട് വേണ്ട, വിരട്ടലും വിലപേശലും ഈ പാർട്ടിയോട് വേണ്ട, ഇതൊക്കെ പറയുമ്പോൾ ചിലപ്പോ ഈ സ്റ്റാറ്റസിലൊക്കെ ഇട്ടിട്ട് സഖാവ് പൊളിച്ചു എന്ന് പറയുന്ന ആളുകൾ ഉണ്ടാകാം. പക്ഷേ ഭൂമി നഷ്ടപ്പെടുന്ന ആളുകളോട്, അല്ലെങ്കിൽ കേരളയിലുമായി ബന്ധപ്പെട്ട് സ്ഥലം ഏറ്റെടുക്കുമ്പം ആശങ്കകൾ പ്രകടിപ്പിക്കുന്ന ആളുകളോട് ഒരു മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ അങ്ങ് പ്രതികരിക്കേണ്ടത് ഇങ്ങനെയല്ല. അങ്ങയുടെ 5 ഡയലോഗുകളൊക്കെ ചിലപ്പോ പാവപ്പെട്ടവന്റെ അടുത്ത് ചിലപ്പോ ഈ സമയത്ത് പറഞ്ഞാൽ അത് ഏൽക്കണമെന്നില്ല. അങ്ങ് വിചാരിക്കുന്നത് പോലെ സ്റ്റാറ്റസ് ഇട്ടിട്ട് എല്ലാവരും ആഘോഷിക്കണമെന്നുമില്ല. ഈ രീതിയിലല്ല കേട്ടോ പ്രതിഷേധവുമായിട്ട് തെരുവിലിറങ്ങേണ്ട ജനങ്ങളെ ഒരു മുഖ്യമന്ത്രി അഭിസംബോധന ചെയ്യേണ്ടത്. ഇനി മന്ത്രി സജി ചെറിയാൻ ഈ സമരക്കാരെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. മന്ത്രി സജി ചെറിയാൻ മാധ്യമങ്ങളെ കാണുന്നു. തത്സമയ സംരക്ഷണം ഗെയിൻ പദ്ധതി അത് പാലിച്ചു, ഈ പദ്ധതി അത് പാലിക്കും, അതിന്റെ സഹായകരമായ നിലപാട് ബന്ധപ്പെട്ടവർ സ്വീകരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരു കാരണവശാലും ഇവരുടെ വെട്ടിൽ പോയി വീഴരുത്, ഈ തീവ്രവാദ സംഘടനകളുടെ വെട്ടിൽ പോയി വീഴരുത് എന്നുള്ള വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. കേരളത്തിൽ അങ്ങേക്കൊക്കെ വോട്ട് ചെയ്ത ആളുകളാണ് സർ തെരുവിലിറങ്ങിയിരിക്കുന്നത്. നിങ്ങൾക്കെതിരെ ഒരു സമരം ചെയ്യുമ്പോൾ, നിങ്ങൾക്കെതിരെ ഒരു സമരം വരുമ്പോൾ, വിയോജിപ്പ് പ്രകടിപ്പിക്കുമ്പോൾ അവരൊക്കെ തീവ്രവാദികളാകുന്നുണ്ടെങ്കിൽ അത് ഒരു പ്രത്യേകതരം ജനാധിപത്യമാണ്. അത് നിങ്ങൾക്കൊക്കെ ഈ ജനാധിപത്യപരമായിട്ടുള്ള സമരങ്ങളോടും മറ്റുമൊക്കെയുള്ള ഒരു ഒരു അസഹിഷ്ണുതയുണ്ടല്ലോ. സജി ചെറിയാനൊക്കെ ഇനിയും വോട്ട് ചോദിച്ച് ജനങ്ങളിലേക്ക് ഇറങ്ങേണ്ട ഒരു ഒരു ആളാണെന്നുള്ളത് നിങ്ങളൊക്കെ മറന്നു പോകുന്നുണ്ട് കേട്ടോ. ഒരാളിന്റെ ദേഹത്തോട്ട് കാണിക്കും, മണ്ണെണ്ണ എടുത്ത് പുറകെ നിന്നിട്ട് പാവപ്പെട്ട സ്ത്രീകളെ കുട്ടികളെ മുന്നിൽ നിർത്തി അവരുടെ ദേഹത്തൊടിച്ചിട്ട് തീ കൊളുത്താൻ ശ്രമിച്ചവരല്ലേ ഇവര്? ഏതെങ്കിലും ഒരു പോലീസുകാരൻ ആരെങ്കിലും അടിച്ച് നിങ്ങൾ കാണിക്കും?
കാണിച്ചു തരട്ടെ. ഇത്രയും പരസ്യമായിട്ട് എങ്ങനെയാണ് സജി ചെറിയാൻ എന്ന് പറയുന്ന കേരളത്തിന്റെ ഒരു ഒരു മന്ത്രിക്ക് ഇങ്ങനെയുള്ള പ്രസ്താവനകൾ നടത്താൻ പറ്റുന്നത്? പോലീസ് എവിടെയും ആരെയും ഉപദ്രവിച്ചിട്ടില്ലേ? കൈവച്ചിട്ടില്ലേ? കയ്യേറ്റം ചെയ്തിട്ടില്ലേ? ഞാൻ കാണിച്ചു തരാം. ഏതായാലും നമുക്ക് പോലീസ് നടത്തുന്ന ജനാധിപത്യപരമായിട്ടുള്ള സമരങ്ങളെ നേരിടുന്ന രീതിയുണ്ടല്ലോ, അതുകൂടി നമുക്കൊന്ന് കാണാം. അങ്ങനെയൊന്നും ഇങ്ങനെ പരസ്യമായിട്ട് വന്നിട്ട് ഈ മൈലേജിന് വേണ്ടിയിട്ട് മീഡിയാസിന്റെ മുമ്പിൽ വന്നിട്ട് ഡയലോഗ് പറയുമ്പോൾ കുറച്ചൊക്കെ ഒരു വസ്തുതാപരമായിട്ടുള്ള ഒരു ബേസ് വേണ്ടേ? ഏതായാലും നമുക്കൊന്ന് കാണാം. ഇത് പോലീസ് ബൊക്കെ കൊടുത്ത് സ്വീകരിക്കുന്നതൊന്നുമല്ല, ആളുകളെ കായികമായി നേരിടുകയാണ്. ഞാൻ ഒരു വഴി പറഞ്ഞു തരട്ടെ, നിങ്ങൾ ഇനി പോലീസുകാരെ ഒന്നും വിടല്ലേ. നിങ്ങളുടെ ഈ ഒരു ധാർഷ്ട്യമൊക്കെ ഉണ്ടല്ലോ ജനങ്ങളോട് സംസാരിക്കുന്ന രീതിയൊക്കെ, ഇനി നിങ്ങൾ ഈ വെറുതെ പോലീസുകാരെ ഒന്നും വേണ്ട. നിങ്ങൾ നാല് ഗുണ്ടകളെ വിളിട്ട് അവൻ്റെയൊക്കെ കഴുത്തി കത്തി വെച്ചിട്ട് പറ ആ സ്ഥലം വിട്ടുതാടാ, ഇല്ലെങ്കിൽ കാണിച്ചു തരാന്ന്. ഈ ഗുണ്ടായിസം ഇങ്ങനെയൊന്നും അല്ല സാർ ഒരു 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 വികസനം കൊണ്ടുവരേണ്ടത്. ഇവിടെ എത്രയോ സർക്കാരുകൾ വിവിധ പദ്ധതികൾ കൊണ്ടുവന്നു, എത്രയെത്ര സ്ഥലങ്ങൾ ഏറ്റെടുത്തു, അപ്പോഴൊക്കെ ജനങ്ങളോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുകയാണ് ചെയ്യുക. ഉമ്മൻചാണ്ടിയൊക്കെ ഇതുവരെ ഇങ്ങനെയുള്ള എന്തെങ്കിലും വാക്ക് ഈ പറയുന്ന എത്രയോ വികസനങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളതാണ് ഇവിടുത്തെ കേരളത്തിൽ. ഉമ്മൻചാണ്ടിയൊക്കെ ഭരിക്കുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ജനങ്ങളോട് എപ്പോഴെങ്കിലും ഉമ്മൻചാണ്ടിയെ പോലെയുള്ള ഒരു നേതാവ് ഇതുവരെ ഇങ്ങനെയുള്ള എന്തെങ്കിലും സമീപനം സ്വീകരിച്ചതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടോ? ധാർഷ്ട്യമല്ല ഈ പറയുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ മെട്രോപൊളിറ്റൻ സിറ്റി ആവും, ഞങ്ങൾക്ക് ആ ഡെവലപ്മെന്റ് ആണ് ഞങ്ങൾ നോക്കുന്നത്. അതിനുവേണ്ടിരിക്കും, അതിനുവേണ്ടി ഇവര് കാണിക്കുന്ന ഈ കുതന്ത്രങ്ങളൊന്നും പെടാനൊന്നും ജനങ്ങൾ നിൽക്കത്തില്ല. അതാണ് ഇന്ന് ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്നത്. കല്ലൂരിയാൽ വിവരം അറിയും, ഒരു സംശയം വേണ്ട കാര്യത്തിൽ. ഈ കല്ലൂരിയാൽ വിവരം അറിയുമെന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ആരെയാണ് സാർ ഭീഷണിപ്പെടുത്തുന്നത്? ഇതാ പറഞ്ഞത്, കേരളത്തിലെ ഇടതുപക്ഷ പാർട്ടിയിൽ പെടുന്ന, ഇടതുപക്ഷ ധാരയിൽ പെടുന്ന ആളുകൾക്ക് ജനങ്ങളെ അഭിസംബോധന ചെയ്യാൻ അറിയില്ല. പ്രതിഷേധവുമായി സമരമുഖത്ത് നിൽക്കുന്ന ആളുകളോട് പ്രതിഷേധവുമായി രംഗത്ത് വന്നാൽ നീയൊക്കെ വിവരമറിയും എന്ന് പറയുന്നത് എവിടത്തെ ജനാധിപത്യ മര്യാദയാണ് സജി ചെറിയ? നിങ്ങളൊക്കെ ജനാധിപത്യത്തിൽ കൂടി തന്നെയല്ലേ വന്നത്? കേരളത്തിന്റെ ഏക ഛത്രാധിപതിയായിട്ടുള്ള പിണറായി വിജയൻ കെട്ടിയിറക്കിയതൊന്നും അല്ലല്ലോ സജി ചെറിയാനെ. ജനാധിപത്യ പ്രക്രിയയിലൂടെ അധികാരത്തിൽ വന്ന ഒരു സർക്കാരിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ജനങ്ങളോട് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ട, പ്രതിഷേധങ്ങളെ പക്വമായി ഹാൻഡിൽ ചെയ്യാൻ ബാധ്യതയുള്ള ഒരു സർക്കാരാണ് നിങ്ങൾ. അതിന്റെ അപ്പുറത്തേക്ക് ഒന്നുമല്ലല്ലോ നിങ്ങൾ. നിങ്ങൾ ആരെയായി ഈ ഭീഷണിപ്പെടുത്തുന്നത്? ഇത് കുറെ കാലം കേരളത്തിലെ മുഖ്യമന്ത്രി ജനങ്ങളെ ഭീഷണിപ്പെടുത്തുന്നു, അമ്മമാരെയും പെങ്ങന്മാരെയും കുട്ടികളെയും ഒക്കെ റോഡിൽ വലിച്ചിടുന്നു, പിന്നെ സമരം ചെയ്യുന്ന ആളുകൾക്കെതിരെ ഐ പി സിയിലെ വിവിധ വകുപ്പുകൾ ചുമത്തി കേസെടുത്ത് ഉള്ളിൽ തള്ളുന്നു, എന്ത് വന്നാലും ഞങ്ങൾ നടത്തുമെന്ന് പറയുന്നു, സമരം ചെയ്യുന്ന ആളുകൾ വിവരം അറിയുമെന്ന് പറയുന്നു. നിങ്ങളൊക്കെ എന്താ വിചാരിച്ചിരിക്കുന്നത്? കേരളത്തിലെ ജനങ്ങളോട് ഇങ്ങനെയൊക്കെയാണോ ഇങ്ങനെയൊക്കെയാണോ ചെയ്യേണ്ടത്? നിങ്ങളുടെ പോലീസ് ചെയ്തതിന്റെ മറ്റൊരു വീഡിയോ ഞാൻ കാണിച്ചു തരാം. പോലീസ് ജനങ്ങളെ ഒന്നും എവിടെയും ഒന്നും ചെയ്തിട്ടില്ലല്ലോ അല്ലേ? ഇത്തരത്തിൽ ജനങ്ങളെ കായികമായി കൈകാര്യം ചെയ്തുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ മുന്നോട്ട്, ഞാൻ പറയട്ടെ, ജനങ്ങളോട് പെരുമാറേണ്ട രീതി ഇങ്ങനെയൊന്നും അല്ല. ഇത് നിങ്ങൾക്കറിയില്ല, ഇടതുപക്ഷത്തിനും ഇടതുപക്ഷ ധാരയിൽ പെടുന്ന ആളുകൾക്കും സമരങ്ങളെ, അല്ലെങ്കിലും പണ്ട് മുതലേ സമരങ്ങളെ അടിച്ചമർത്തിയാണല്ലോ നിങ്ങൾക്ക് ശീലം. നിങ്ങളുടെയൊക്കെ ചരിത്രം എടുത്തു നോക്കിയാൽ സമരം ചെയ്യുന്നവന്റെ നെഞ്ഞത്ത് ടാങ്ക് കയറ്റിയിട്ടും പാറ്റൻ ടാങ്ക് കയറ്റിയിട്ടും അവനെയൊക്കെ കൊന്നു കളഞ്ഞ ചരിത്രമല്ലേ പണ്ടത്തെ, എന്താ പറയുക, ചരിത്രാതീത കാലം മുതൽ എന്താ നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്? നിങ്ങളുടെ കമ്മ്യൂണിസ്റ്റുകാരിൽപ്പെടുന്ന ആളുകൾ. അപ്പോ ആ രീതിയിലൊക്കെ ഒരു ജനാധിപത്യ ബഹുസ്വര സമൂഹത്തിൽ വികസനം കൊണ്ടുവരാൻ വേണ്ടി ഞങ്ങൾ എന്തും ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് മുന്നിട്ടിറങ്ങുന്നത്, ഞാൻ പറയട്ടെ, ജനങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കണം, ജനങ്ങളോട് സംവദിക്കണം, ജനങ്ങളെ ഭീഷണിപ്പെടുത്തുകയും പഞ്ച് ഡയലോഗ് അടിക്കുകയൊക്കെ ചെയ്യുന്നത് വല്ലപ്പോഴും ഒക്കെ ഒരു രസമാണ്. പക്ഷേ കിടപ്പാടത്തിന് വേണ്ടി തെരുവിലിറങ്ങുന്നവൻ വിവരമറിയുമെന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ആരെയാണ് ഭീഷണിപ്പെടുന്നത്? ആ രീതിയിലുള്ള സമീപനങ്ങളൊന്നും ശരിയല്ല. ആ രീതിയിലുള്ള നിലപാടുകൾ എടുത്ത് മുന്നോട്ട് പോകാനാണ് നിങ്ങൾ തീരുമാനിക്കുന്നതെങ്കിൽ അത് ശരിയല്ലല്ലോ. അങ്ങനെയാണോ ഇതൊക്കെ ചെയ്യേണ്ടത്? അത്രയ്ക്ക് ഇതിൽ പറയാനുള്ളൂ, ജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് ഈ രീതിയിൽ പദ്ധതി എന്നല്ല ഒന്നും തന്നെ കേരളം പോലെ ഒരു സംസ്ഥാനത്ത് ചെയ്യാമെന്ന് ഇത് ധരിക്കുന്നുണ്ടെങ്കിൽ അത് വെറുതെയാണ്. ഈ രീതിയിലൊക്കെ ജനങ്ങളെ നേരിടാനാണ് നിങ്ങൾ തീരുമാനിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ബുദ്ധിമോശം എന്നല്ലാതെ എന്ത് പറയാൻ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്
നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച്.